വർത്തമാനം സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സംഭവത്തിൽ വിവാദം കൊഴുക്കുന്നു. സിനിമ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണെന്ന സെൻസർ ബോർഡ് അംഗത്തിന്റെ ട്വീറ്റാണ് വിവാദമായത്. ഇതിനെതിരെ സിനിമാ മേഖല ഒന്നടങ്കം പ്രതിഷേധിക്കണമെന്ന് സിനിമയുടെ തിരക്കഥാകൃത്തായ ആര്യാടൻ ചൗക്കത്ത് റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചു. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത വർത്തമാനം എന്ന ചിത്രത്തിന്റെ പ്രദർശനാനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടാണ് വിവാദം കൊഴുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് അംഗവും ബി ജെ പി നേതാവുമായ അഡ്വക്കേറ്റ് വി ശിവകുമാർ രംഗത്തെത്തി. വർത്തമാനം എന്ന സിനിമ സെൻസർ ബോർഡ് അംഗം എന്ന നിലയിൽ ഞാൻ കണ്ടിരുന്നു. ജെ എൻ യു സമരത്തിലെ ദളിത് മുസ്ലിം പീഡനമായിരുന്നു വിഷയം. ഞാൻ അതിനെ എതിർത്തു. കാരണം സിനിമയുടെ തിരകഥാകൃത്തും നിർമ്മാതാവും ആര്യാടൻ ഷൗക്കത്തായിരുന്നു. തീർച്ചയായും രാജ്യവിരുദ്ധമായിരുന്നു സിനിമയുടെ പ്രമേയമെന്നാണ് ബി ജെ പി നേതാവും സെൻസർ ബോർഡ് അംഗവുമായ വി സന്ദീപ് കുമാർ ട്വീറ്റ് ചെയ്തത്. പിന്നീട് ഇത് വിവാദമാകുകയായിരുന്നു. വർത്തമാനം എന്ന സിനിമയെക്കുറിച്ച് സെൻസർ ബോർഡ് അംഗമായ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് വി സന്ദീപ് കുമാറിന്റെ ട്വിറ്റ് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നായിരുന്നു സിനിമയുടെ തിരകഥാകൃത്തായ ആര്യാടൻ ഷൗക്കത്ത് റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചത്. ഇത് വാസ്തവത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നി. എനിക്ക് ഭയങ്കര ഷോക്കാണ് തോന്നിയത്. കാരണം ഒരു കലാസൃഷ്ടിയെ കുറിച്ച് ഒരു സെൻസർ ബോർഡ് അംഗം, ഒരു സെൻസർ ബോർഡ് മെമ്പർ, അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ എന്താണ് എന്ന് വാസ്തവത്തിൽ നമുക്കൊക്കെ കേരളം മുഴുവൻ അറിയേണ്ട കാര്യമാണ്. ഒരു കലാസൃഷ്ടി രൂപപ്പെടുത്താൻ അതിന്റെ കഷ്ടപ്പാട് എത്രയാണ്, അതിന്റെ എസ്തെറ്റിക് സെൻസ്, അതിനെ വിലയിരുത്താനോ അതിന്റെ ബാക്കി കാര്യങ്ങളോ അല്ല. അതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം കൃത്യമായി പറയാം, അത് ജെ എൻ യുവിൽ നടക്കുന്ന സംഭവമാണ്, അതിന് തിരക്കഥാകൃത്ത് ആര്യാടൻ ഷൗക്കത്താണ്, അതുകൊണ്ട് അത് രാജ്യവിരുദ്ധമാണ് എന്ന രൂപത്തിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം എന്റെ മുൻപത്തെ സിനിമകൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പഠിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ സിനിമ എന്താണ്, അതിന്റെ കലാമൂല്യം എന്താണ്, അത് വിലയിരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ കേവലം ഇത്തരം ആളുകളൊക്കെ ഒരു സെൻസർ ബോർഡിൽ ഇരുന്ന് ഇത്തരം വിലയിരുത്തുകൾ നടത്തുകയാണെങ്കിൽ എങ്ങനെയാണ് മലയാളികൾ സിനിമ എടുക്കാൻ പോകുന്നത്? എങ്ങനെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇത്തരം കലാരൂപത്തെ കുറിച്ച് ഒരു എന്താ പറയാ, ഈ രൂപത്തിൽ വിലയിരുത്തുന്ന ആളുകൾ സെൻസർ ബോർഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ? എന്തായാലും അത് സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിക്ക് അയക്കാനാണ് തീരുമാനം. റിവൈസിംഗ് കമ്മിറ്റിയെ നമ്മൾ സമീപിക്കും. അത് ഏത് ഘട്ടം വരെ, ഏതൊരറ്റം വരെ പോയാലും ഈ സിനിമ അതിൽ വേറെ യാതൊരുവിധ സ്പർദ്ധയുണ്ടാക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ സിനിമ ജനങ്ങൾ കാണേണ്ട സിനിമയാണ്. അതിനാവശ്യമായി എന്തൊക്കെ സഹായം നിയമപരമായും ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകും, റിവൈസിംഗ് കമ്മിറ്റിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതെ, അത് വാസ്തവത്തിൽ ഈ സിനിമ കൃത്യമായി ഒരു മതേതര ഐക്യം ഊട്ടി ഉറപ്പിക്കുന്ന തീമാണിത്. കൃത്യമായിട്ടുണ്ട്, മതേതര ഐക്യം ഊട്ടി ഉറപ്പിക്കുന്ന തീമാണ് അതിനകത്തുള്ളത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട്, എന്തിനേറെ ഈ രാഷ്ട്രീയത്തിനതീതമായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടിയുള്ള ഒരു വലിയ സന്ദേശമുള്ള സിനിമയാണ്. ആ സിനിമയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് കേവലം ഒരു രാഷ്ട്രീയ നേതാവിന്റെ വിലയിരുത്തൽ മാത്രമാണ്. അത് കൃത്യമായിട്ട് അത് വായിച്ചാൽ മനസ്സിലാവും. അത്തരം ആളുകൾ സെൻസർ ബോർഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഇവിടുത്തെ മലയാളികൾക്ക് അതല്ലെങ്കിൽ ഈ ഇത്തരം കലാസൃഷ്ടികൾ രൂപപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിയാണ്. മലയാളികൾ ലജ്ജിക്കേണ്ട ഒരവസ്ഥാ വിശേഷം, കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരവസ്ഥാ വിശേഷം, കലാകാരന്മാർ പ്രതികരിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഇത്തരം രൂപത്തിലുള്ള, കാരണം സെൻസർ ബോർഡിൽ എത്രയോ ആളുകൾ ഇരുന്നിട്ടുണ്ട്, ഇതിനു മുൻപും രാഷ്ട്രീയക്കാർ ഇരുന്നിട്ടുണ്ട്, പക്ഷേ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എത്രമാത്രം തരന്താന്നു പോകുന്നു എന്നതാണ് ആലോചിക്കേണ്ടത്. ഇതിനെതിരെ കേരളത്തിലെ കലാസമൂഹം പ്രതികരിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. പാർവതി തിരുവത്താണ് സിനിമയിലെ നായിക. വി എസ് ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.